ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബൗളിലേക്ക് ഒരു കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായി അരിച്ച് മാറ്റി വെക്കാം. ഇതൊന്നും കൂടെ നന്നായി ഒന്ന് മിക്സാക്കി ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കാവശ്യം മുട്ടയാണ്. 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായി ബീറ്റ് ആക്കാം. നാലോ അഞ്ചോ മിനിറ്റ് നന്നായി ബീറ്റാക്കണം. ഒരുവിധം പതിഞ്ഞ് വരുമ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്നുകൂടെ ബീറ്റാക്കിയെടുക്കാം. ഇതിവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം നേരം ഇട്ട് ബീറ്റാക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇതിവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വച്ചിരിക്കുന്ന പൊടികളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. അതൊക്കെ ഒന്ന് മിക്സാക്കാം. അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കേക്ക് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 2-3 സ്പൂൺ പാലൊഴിച്ചിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അത് മെൽറ്റാക്കിയെടുക്കാം. ഇതിവിടെ ഒരുവിധം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ ഒന്ന് മിക്സ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം തിക്കായി വരും. ആ സമയത്ത് നമുക്ക് 2-3 സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ മിൽക്ക് മേഡും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുവിധം ചൂടാറിയ ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലാക്കി ഇത് ഒഴിച്ചു കൊടുക്കണം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് കേക്കാണ്. ഇത് ഐസ്ക്രീമും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്.